പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കൊല നടത്തിയ അന്തേവാസിയായ സജ്ജന മേരിയെ ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നവംബർ 28-നായിരുന്നു കൊല്ലം ശൂരനാട് സ്വദേശിനി സ്മിത മരിച്ചത്. ആർ അനന്തകൃഷ്ണനുടെ വിവരങ്ങളുമായി. അനന്തൻ, അന്ന് തന്നെ ഈ കൊലപാതകം, ഈ മരണം സംഭവിച്ച സമയത്ത് തന്നെ പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എങ്ങനെയാണ് ഇത് കൊലപാതകമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്? ഇക്കഴിഞ്ഞ നവംബർ 28-നാണ് തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം ശൂരനാട് സ്വദേശി സ്മിത. സ്മിതയെ രാത്രിയോടെ തലയ്ക്കു പരുക്കേറ്റ നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ ചികിത്സയിലിരിക്കുമ്പോഴാണ് സ്മിത മരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരുക്കേറ്റായിരുന്നു മരണം സംഭവിച്ചത്. ഈ തലയ്ക്ക് എങ്ങനെയാണ് പരുക്കേറ്റത് എന്നത് സംബന്ധിച്ച് അന്ന് കൃത്യമായൊരു ഉത്തരം നൽകാൻ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിന് കഴിഞ്ഞിരുന്നില്ല. അത് സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഉയർന്നു. ഇതേ തുടർന്നാണ് സ്മിതയുടെ ബന്ധുക്കൾ കൊല്ലത്ത് നിന്ന് ഇവിടെ എത്തി പോലീസിൽ പരാതി നൽകുകയും ഇത് സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് ജില്ലാ ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്തത്. ഈ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ഒടുവിലാണ് സ്മിതയുടെ മരണം കൊലപാതകമാണ് എന്ന് ക്രൈംബ്രാഞ്ച്, തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസിയായിരുന്ന സജന മേരിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ കൊല്ലത്തെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, അന്ന് രാത്രിയിൽ ഈ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സ്മിതയും സജനയും തമ്മിൽ ചില വാക്കുതർക്കങ്ങളുണ്ടായി. അസഭ്യം പറഞ്ഞുവെന്ന് ആരോപിച്ച് സജന പാത്രം കൊണ്ട് സ്മിതയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സജന മേരി കൊല്ലം സ്വദേശിയാണ്. സജന ആ കൊല്ലം നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതേ തുടർന്നാണ് അവിടുത്തെ പോലീസ്, കൊല്ലം പോലീസ് ഇവരെ അവിടെ നിന്നെടുത്ത് തിരുവനന്തപുരം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ അവർക്ക് മാനസിക രോഗമില്ല എന്ന് കണ്ടെത്തി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നീട് തിരിച്ച് കൊല്ലത്തേക്ക് പോയി. ഈ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോലീസ് കൊണ്ടെത്തിച്ച ആ ദിവസങ്ങളിലാണ് ഈ സജന മേരി സ്മിതയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ആ കൊലപാതകം, ആ കൃത്യം നടന്ന് 3-4 ദിവസം കഴിയുമ്പോൾ സജന മേരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ തിരികെ പോവുകയും ചെയ്തു. ഏതായാലും ഏതാണ്ട് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് സ്മിതയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ശരി, അറിയാം.